മെയ് 3 വരെ ലോക്ക്ഡൌൺ നീട്ടുന്നു എന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഏപ്രിൽ 20-ന് ശേഷം അതാത് സംസ്ഥാനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലകളിൽ ഇളവ് നൽകണമെങ്കിൽ തീരുമാനിക്കാവുന്ന ഒരു സാഹചര്യവുമുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും കേരളത്തിലും ഏപ്രിൽ 20-ന് ശേഷം ചില മേഖലകളിൽ ഇളവുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളത്തിലെ സ്ഥിതി മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ ഭേദമാണ്. വടക്കൻ കേരളത്തിലെ ചില ജില്ലകൾക്കപ്പുറത്തേക്ക് രോഗവ്യാപനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീഷണി താരതമ്യേന കുറവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും ഓരോ ജില്ലകളിലും ഇപ്പോൾ ചികിത്സയിലിരിക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്, നിരീക്ഷണത്തിലിരിക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ മേഖലകൾ തുറന്നു കൊടുക്കണം എന്നൊരു പൊതു ആവശ്യം സംസ്ഥാനത്തെല്ലായിടത്തുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഓരോ ചെറിയ വിഭാഗങ്ങൾക്ക് ഓരോ ദിവസമൊക്കെ ചില വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുവാനുള്ള അനുമതിയും സംസ്ഥാന സർക്കാർ നൽകിയത്. ഇത് കൂടുതലായിട്ട് ഒരുപക്ഷെ നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ കൂടുതൽ ആളുകൾക്ക് പണിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഏപ്രിൽ 20-ന് ശേഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത്തരമൊരു ഇളവിലേക്ക് പോകും. മറ്റൊന്ന് കെട്ടിട നിർമ്മാണ മേഖലയാണ്. നമുക്കറിയാം ഇതര സംസ്ഥാന തൊഴിലാളികൾ പലരും നാട്ടിലേക്ക് മടങ്ങി, ഇവിടെയുള്ള ആളുകൾക്ക് കൂട്ടത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. പക്ഷേ ചെറിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഒരു പക്ഷേ അനുമതി നൽകും. കാരണം ധാരാളം വീടുകളൊക്കെ പകുതി പണിയായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. സിമെൻ്റ് അടക്കം അത് കട്ടപിടിച്ച് പോകുന്നൊരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ ചുരുക്കം ആളുകളെക്കുറിച്ച് പണി ഉപയോഗിച്ചുകൊണ്ട് പണി ചെയ്യാവുന്ന മേഖലകളെല്ലാം തന്നെ പണി നടക്കും. മറ്റൊന്ന് സർക്കാരിൻ്റെ പണി, പ്രത്യേകിച്ചും ഈ റോഡുകളുടെ നിർമ്മാണം, പാലങ്ങളുടെ നിർമ്മാണം എല്ലാം പലയിടങ്ങളിലും പകുതിയായി മുടങ്ങിക്കിടപ്പുണ്ട്. അതൊക്കെ പൂർത്തിയാക്കാൻ പറ്റും. അത്തരത്തിൽ സാമ്പത്തിക മേഖലയിലടക്കം ഒരു ചലനം ഉണ്ടാക്കുന്ന രീതിയിൽ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മറ്റൊരു വലിയ പ്രതിസന്ധി കേരളത്തെ മുമ്പിൽ നിൽക്കുന്നത് ഈ സ്വകാര്യ മേഖലയിൽ നിന്നാണ്. നമുക്കറിയാം ഇപ്പോൾ ലോക്ക്ഡൗൺ ഏകദേശം 1 മാസത്തോളം ആവുകയാണ്. 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് 1 മാസം പിന്നീട് 1 മാസത്തിലേക്ക് എത്തുകയാണ്. ഈ സാഹചര്യത്തിൽ വലിയ തോതിലൊരു വരുമാന ചോർച്ച സ്വകാര്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്, അതായത് സ്വകാര്യ മേഖലയിലെ ജീവനക്കാരായ ആളുകൾ. അവർക്ക് ഏപ്രിൽ 1 മാർച്ച് മാസത്തിലെ ശമ്പളം പല ഉടമകളും നൽകി, ചില മേഖലകളിലൊക്കെ ആളുകൾ കുറച്ച് കട്ട് ചെയ്ത ശേഷമാണ് സാലറി കൊടുത്തത്. പക്ഷേ മെയ് മാസത്തിൽ എങ്ങനെ ശമ്പളം കൊടുക്കും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ സ്വകാര്യ മേഖലയിൽ നിന്നും ഉയരുന്നുണ്ട്. കാരണം പല സ്ഥാപനങ്ങളും പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണോ, 0 ആണ് അവരുടെ വരുമാനം ചില മേഖലകളിലൊക്കെ. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആ മേഖലകളിൽ വലിയ തോതിലൊരു സാലറി ലഭിക്കാത്തൊരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത്തരമൊരു സൂചനകൾ പല മേഖലകളിൽ നിന്നും ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. റീറ്റെയിൽ മേഖലകളിലടക്കം, സ്വകാര്യ സ്ഥാപനങ്ങളടക്കം പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന മേഖലകളിൽ നിരവധി തൊഴിലാളികളുണ്ട്. അവർക്കെങ്ങനെ ശമ്പളം കൊടുക്കുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഈ കേരള മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ചില കൂടിയാലോചനകൾ ബന്ധപ്പെട്ട് നടന്നിരുന്നു. പ്രധാനപ്പെട്ട ഈ മേഖലകളിലെ പ്രധാനപ്പെട്ട തലവന്മാരൊക്കെ ചില വീഡിയോ കോൺഫറൻസുകളിലൊക്കെ തങ്ങളുടെ മേഖലകളിലെ പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചു. പലരും പല രീതിയിലാണ് ഈ പ്രശ്നത്തെ നോക്കിക്കാണുന്നത്. സാലറി കട്ട് എന്തായാലും വേണ്ടിവരും സ്വകാര്യ മേഖലയിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ചില മേഖലകളിൽ 50% സാലറി കുറച്ചുകൊണ്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെന്ന ചില നിർദ്ദേശം വന്നിട്ടുണ്ട്. ചില മേഖലകളിൽ 25% മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്ന് ചില മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ വലിയ തോതിലൊരു ആശങ്ക സ്വകാര്യ മേഖലയിൽ ഉണ്ട്. പ്രത്യേകിച്ചും മെയ് മാസത്തിൽ എന്ത് ശമ്പളം ആളുകൾക്ക് ലഭിക്കും എന്നതാണ്. അത് സാധാരണക്കാരായ കടകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ, സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരെല്ലാം ഇത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതും സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ഈ പ്രതിസന്ധിയുമുണ്ട്. അതുകൊണ്ട് ഏപ്രിൽ 20-ന് ശേഷമെങ്കിലും പരമാവധി ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ തോതിൽ ആൾക്കൂട്ടം ഉണ്ടാകാത്ത മേഖലകളിലെങ്കിലും തുറന്നു കൊടുക്കുവാൻ, അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി, അവർക്ക് വരുമാനം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് പല സംഘടനകളും പല ഏജൻസികളും എല്ലാം സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ചില ആവശ്യങ്ങളുമായി വന്നിട്ടുണ്ട്. ഇതെല്ലാം സർക്കാർ പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ രോഗവ്യാപനം വീണ്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യം അനുവദിക്കാനാകില്ല. അതുകൊണ്ട് മലബാറടക്കം, പ്രത്യേകിച്ചും കാസർഗോഡും കണ്ണൂരും അടക്കമുള്ള ജില്ലകളിൽ തൽക്കാലത്തേക്ക് ഇതൊന്നും സാധ്യമല്ല. മറ്റ് പ്രദേശങ്ങളിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എറണാകുളം അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ, തിരുവനന്തപുരം അടക്കമുള്ള മേഖലകളിലെല്ലാം താരതമ്യേനെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, മറ്റ് മലബാർ ജില്ലകളെ അപേക്ഷിച്ച് താരതമ്യേനെ
രോഗത്തിൻ്റെ വ്യാപനവും ഭീഷണിയും എല്ലാം കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ അവിടങ്ങളിൽ കുറേ കൂടി ആളുകൾക്ക് തങ്ങളുടെ തൊഴിൽ ചെയ്യുവാനുള്ള ഒരു സാഹചര്യം, സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം, ഇതെല്ലാം ഒരു ഉത്തരവാദിത്വം കൂടി സർക്കാരിന് മുമ്പിലുണ്ട്. സർക്കാർ അത് ചെയ്യും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് സർക്കാരിൻ്റെ മാത്രം വരുമാനത്തെയല്ല, ഈ നാട്ടിലെ ആളുകളുടെ വരുമാനത്തെ വലിയ തോതിൽ ബാധിക്കുന്നു. ധാരാളം ആളുകൾക്ക് ശമ്പളം കിട്ടാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഈ മാസം എങ്ങനെ കഴിച്ചുകൂട്ടും എന്ന വലിയ പ്രതിസന്ധിയോടുകൂടി ഉറ്റുനോക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് അവർക്ക് കൂടി ഒരു വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ വീണ്ടും വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി കേരളത്തിന് മുമ്പിൽ നിൽക്കും. അത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുന്നത്. കാരണം സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ പദ്ധതി കൊണ്ടൊന്നും ഈ പണം നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം വലിയൊരു വിഭാഗം ആളുകൾ ഇതിന് പുറത്ത് നിൽക്കുന്നവരുണ്ട്. അവർക്ക് പ്രത്യേകിച്ചും മിഡിൽ ക്ലാസ് വിഭാഗക്കാർ, അവർക്കും ഈ പ്രതിസന്ധി. കാരണം ജോലി ചെയ്യുന്ന ആളുകൾ, മാസ ശമ്പളത്തിൽ ജീവിക്കുന്ന ആളുകൾ, അവരെയെല്ലാം ഇത് വലിയ തോതിൽ ഇത് നീണ്ടുപോയാൽ, ഈ ലോക്ക്ഡൗൺ നീണ്ടുപോയാൽ ബാധിക്കും എന്ന കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അവരെ കൂടി സംരക്ഷിക്കുന്ന ഒരു തീരുമാനം ആ സംസ്ഥാന സർക്കാരിൽ നിന്നും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏപ്രിൽ 20 മുമ്പ് തന്നെ ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ പ്രദേശങ്ങളിൽ പ്രവർത്തനാനുമതി നൽകാൻ കഴിയും, ഏതൊക്കെ ദിവസങ്ങളിലായിട്ട് അത് ചുരുക്കുമോ, അതോ ആഴ്ചയിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുമോ എന്നൊക്കെ നമുക്കൊരു പക്ഷേ നാളെയോടുകൂടിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാത്രമേ അറിയാൻ കഴിയൂ. ഏതായാലും സംസ്ഥാനത്ത് കുറേ മേഖലകളിൽ ഒരു പ്രവർത്തനാനുമതിക്കുള്ള സാധ്യതയുണ്ട്. കുറേ പ്രദേശങ്ങളിൽ കടകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി ലഭിക്കും. അതെല്ലാം ഈ നേരത്തെ പറഞ്ഞ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും. അധികം ആളുകൾ കൂടാത്ത രീതിയിൽ, അധികം രോഗവ്യാപനത്തിനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിലുള്ള എല്ലാ മുൻകരുതലുകളും ഏറ്റെടുത്തുകൊണ്ട് അത് നടപ്പാക്കിക്കൊണ്ട് ചില മേഖലകൾ പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിക്കും എന്നാണ് പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്.